ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവം തരുന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്ക് മുമ്പായി നമുക്കൊരു ഗാനം കേൾക്കാം. 1995 ഞാൻ രചിച്ച ഒരു സെമി ക്ലാസിക്കൽ സോങ്, കാൽവറി ദർശനം പ്രാപിക്കും മരിച, കാൽവറി നിനക്കായി തുളച്ചു ഈശൻ, കാൽവറി മുകളിൽ ബലിയായി തീർന്ന കർത്തൻ തൻ ദർശനം പ്രാപിക്കൂ നീ. ഈ പാട്ടിന് സംഗീതം പകർന്നത് എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബിനോയ് പി ജോണാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് എൻ്റെ മകൻ സാംസൺ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രദ്ധിക്കുമല്ലോ. ദൈവം ഈ ഗാനത്തിൽ കൂടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാത്തിരിക്കും തൻ ശുദ്ധരെ ചേർക്കും
காலமாய் விரவில் கமிச்சிடுவான். காத்திருக்கும் தன் சுத்தரை சேர்க்கும் காலமாய் விரவில் கமிச்சிடுவான். கமபதனிசா மபதனிசரி பதனி நிசா கம மப பத தனி நிசா மப பத தனி சரிகா நிரிகரி நிரிநிதா பம பம கரி சரிக சரிசா. கால்வரி தர்ஷனம் காவிக்கு மனுஜா கால்கரம் நீனக்காய் துளச்சு ஈசன். கால்வரி மூகலி பலியாய் தீர்ந்த கர்த்தன் தன் தர்ஷனம் காவிக்குனே. கால்வரி மூகலி பலியாய் தீர்ந்த கர்த்தன் தன் தர்ஷனம் பிராபிக்குனே. கால்வரி தர்ஷனம் பிராபிக்கு மனுஜா கால்கரம் நீனக்காய் துளச்சு ஈசன். കഴിഞ്ഞ നാളുകളിലെ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന മലയാളി സമൂഹത്തിന് ഈ പ്രോഗ്രാം ഒരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ വചന കഴിവിയും നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യർ ലേഖനം 5:16 ഞാൻ വായിക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാണെന്ന് ഞാൻ ഇവിടെ നിന്ന് വിവരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതൊരു പിഞ്ചു കുഞ്ഞിനു പോലും മനസ്സിലാകും ഇത് ദുഷ്കാലമാണ്, ഇത് വല്ലാത്ത ഒരു കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ വിവിധ മീഡിയയിൽ കൂടി ന്യൂസ് നമ്മുടെ പക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വായിച്ച ചെറിയ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയത്തിന്റെ ടൈറ്റിൽ പരിമിതമായ അവസരങ്ങൾ എന്നതാണ്. ഒന്നുകൂടി പറയട്ടെ, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, പരിമിതമായ അവസരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പലരുടെയും ജീവിതത്തിൽ പലതും തുടങ്ങി വയ്ക്കുന്നു, പക്ഷേ അത് ഫിനിഷ് ചെയ്യുവാൻ കഴിയുന്നില്ല, അഥവാ കഴിയാതെ പോകുന്നു. പലരും ബിസിനസ് തുടങ്ങുന്നു, തുടരുവാൻ കഴിയാത്ത നിലയിൽ അത് അവസാനിപ്പിക്കുന്നു. പലരും വീട് പണി തുടങ്ങുന്നു, ആഗ്രഹിക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പകുതിയിൽ നിർത്തിയിട്ട് കാലങ്ങൾ കാത്തിരിക്കുന്നു. അനേകർ വിദ്യാഭ്യാസം തുടങ്ങുന്നു, ഉന്നത വിദ്യാഭ്യാസം, അവരാഗ്രഹിച്ച നിലയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇടയ്ക്ക് മുടക്കുന്ന അനുഭവം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പലരും പല കാര്യങ്ങളും ആവേശത്തോടെ ആഗ്രഹത്തോടെ ആരംഭിക്കുന്നു എങ്കിലും പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ രോഗം മൂലമോ മരണം മൂലമോ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ അതല്ല ഞാനിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയാത്തതിൻ്റെ കാരണം
ആ വിഷയത്തിന്മേൽ അവൻ്റെ സമർപ്പണം ഇല്ലായ്മയാണ്. പൂർണ്ണമായ ഒരു സമർപ്പണം ആ വിഷയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആഗ്രഹിക്കുന്ന കാര്യം, തുടങ്ങുന്ന കാര്യം പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ ദൈവം അവനെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഉദാസീനത വിശ്വാസികളുടെ ജീവിതം പൂർത്തിയാക്കാൻ കഴിയാത്ത അനുഭവത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഉദാസീനത നാം വെടിയണം. സ്തോത്രം. ആത്മാർത്ഥമായ ഒരാഗ്രഹവും ഒരു സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5:16 നാം ഇന്ന് വായിച്ചു കേട്ടത്. സമയത്തിന് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കെയറോസ് എന്നാണ്. സ്തോത്രം. അർത്ഥം അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം, അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സീസൺ, അനുവദിക്കപ്പെട്ടിരിക്കുന്ന പീരീഡ്, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർപ്പാൻ നാം കടപ്പെട്ടവരാണ്. അതിന് സമയം പാഴാക്കരുത്. ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1:17 ശ്രദ്ധിക്കുക. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സമയത്തെക്കുറിച്ച് പറയുന്നത് പ്രവാസകാലം എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ബൈബിൾ നാം പഠിക്കുമ്പോൾ ബൈബിൾ കഥാപാത്രമായ മെഥൂശലഹിന് 969 വയസ്സ് വരെ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തു. നോഹ 950 വർഷം വരെ ജീവിച്ചിരുന്നതായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദമിൻ്റെ ആയുസ് 930 എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നമ്മുടെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും നാം പറന്നുപോവുകയും ചെയ്യും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബൈബിൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു ശരാശരി ആയുസ് തന്നിരിക്കുന്നത് 70 അല്ലെങ്കിൽ 80 സംവത്സരം. അത് കഴിഞ്ഞ് അനേകരും ജീവിച്ചിരിക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയ അപ്പച്ചൻ 101-ാമത്തെ വയസ്സിലാണ് 2004 ഈ ലോകത്തിൽ നിന്ന് കർത്തസന്നിയിൽ ചേർക്കപ്പെട്ടത്. എൻ്റെ അമ്മായിയപ്പൻ ഇന്ന് 103 വയസ്സുള്ളവനായി ജീവിച്ചിരിപ്പുണ്ട്. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. സ്തോത്രം. ബൈബിൾ പറയുന്നത് 70 സംവത്സരം, ഏറെയായാൽ 80 എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവോധനം നമ്മെ അനുശാസിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് സമയമാണ്. അതിനെന്താണ് കാരണം? അതിന് കാരണം വളരെ ലളിതമാണ്. കഴിഞ്ഞുപോയ നിമിഷം എന്നേക്കുമായി നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞുപോയ നിമിഷത്തിൽ, മിനിറ്റ്, മണിക്കൂറുകളിൽ ഇനി നമുക്കൊന്നും ചെയ്യുവാനായിട്ടില്ല. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു.
It is gone from us for a what? அப்ப சமயம் வளர விலப்பட்டதான தெய்வத்தின் ஸ்தோத்திரம். பிரியமுள்ளவரே, 1975 ഞാൻ ഒരു ജോലിക്കായി ഡൽഹിയിൽ എത്തുന്നത്. കൃപയാൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. അതിനോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയും ആരംഭിച്ചു. വിവിധ നിലകളിൽ, വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ ചെറുപ്രായത്തിൽ തന്നെ ദൈവം എനിക്ക് ഡൽഹിയിൽ ഭാഗ്യം നൽകി. അതിന്റെ ഭാഗമായി 1980 റേഡിയോ വിശ്വാണിക്ക് വേണ്ടി 23 പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് നൽകുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ സാമൂൽ കുട്ടിയായിരിക്കും പാടിയതെന്ന്. അല്ല, ഞാനൊരു ഗായകനല്ല. കൃപയാൽ അനേക പാട്ടുകൾ പിൽക്കാലത്ത് എഴുതിയെങ്കിലും ഇപ്പോഴും ഞാനൊരു ഗായകനല്ല. സ്തോത്രം. പാടുന്ന, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്ത് റേഡിയോ വിശ്വവാണിക്ക് 23 പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് നൽകിയതിൽ ഒന്നായിരുന്നു നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനുതാരിൽ കണ്ടു നീ, മതിമറന്നീശനെ മറന്നിടല്ലേ എന്ന ഗാനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ നിമിഷങ്ങളും ഒഴുകി മാറിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും തിരികെ വരാതെ. അങ്ങനെയെങ്കിൽ ഓരോ മിനിറ്റും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമയം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരം നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷം പോകുന്നത് ഒരു നെടുവീർപ്പ് പോലെയാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് വർഷങ്ങളെ എണ്ണുവാനായിട്ടല്ല, നാളുകളെ എണ്ണുവാനായിട്ടാണ് 90 സങ്കീർത്തനത്തിൽ മോശ നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. ദൈവം തന്റെ പരമാധികാരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും അവസാനവും അറിയുന്നവനാണ്, നിർണയിച്ചിരിക്കുന്നവനാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കണം. സ്തോത്രം. ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ദൈവനാമത്തിന് മഹത്വത്തിനായി ജീവിപ്പാൻ നമ്മെ ഒരു സമർപ്പിക്കുന്ന ദിനമാക്കി ഇത് തീർക്കട്ടെ. എഫേസ്യ ലേഖനം 5:15 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. എന്തുകൊണ്ടാണ് ജ്ഞാനികളായിട്ട് നടക്കുവാൻ അപ്പോസ്തലൻ ഇവിടെ ഉപദേശിക്കുന്നത്? അതിന്റെ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ക്രിസ്ത്യാനി അഥവാ ഒരു ദൈവവൈതൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഫോഷത്വം സമയത്തെ ദുർവിനിയോഗം ചെയ്യുന്നതാണ്, അഥവാ സമയത്തെ നിഷ്ക്രിയമാക്കുന്നതാണ്, സന്ദർഭങ്ങളെ പാഴാക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആയുസിൽ 70 ജീവിച്ചിരിപ്പാൻ ഒരു വ്യക്തിക്ക് ദൈവം അവസരം നൽകിയാൽ ഈ സമയമെല്ലാം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ഒരു പണ്ഡിതൻ കാൽക്കുലേറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. 70 27 ഒരു മനുഷ്യൻ ഉറങ്ങുവാനായിട്ടെടുക്കും. 19 പ്രവർത്തിക്കുവാനായിട്ട് അഥവാ ജോലി ചെയ്യുവാനായിട്ട് ഉപയോഗിക്കും. 9 ആഹാരം കഴിക്കുവാൻ ഉപയോഗിക്കും. 4 രോഗിയായി ക്ഷീണിതനായി സമയം ചെലവഴിക്കും. 2 ഡ്രസ് ചെയ്യുവാൻ ഈ 70 ചിലവാക്കും. ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ 1 അപ്പൊ 70 ഒരുവന്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾക്കായി തരംതിരിച്ചു വരുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്
കേവലം ഒരു വർഷമാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഒരു വർഷം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ ചെലവഴിക്കാതെ പോയാൽ എന്തൊരു നഷ്ടമായിരിക്കും. സ്തോത്രം. പലരുടെയും പരാതി, ജോലികൾ ധാരാളം ചെയ്തു തീർക്കുവാൻ സമയം തികയുന്നില്ല എന്നതാണ്. ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ വെച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എത്രമാത്രം ജോലിയാണ് ചെയ്തു തീർക്കുവാൻ കിടക്കുന്നത്, സമയം തികയുന്നില്ല. ഒരു ദിവസം ഒരു 36-ോ 40-ോ മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ജോലി ചെയ്യാമായിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, എൻ്റെ സഹോദര, ദൈവത്തിന് പോലും ഒരു ദിവസത്തേക്ക് 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ അതിലധികമായിട്ട് ആഗ്രഹിക്കുന്നു? എങ്ങനെ ആഗ്രഹിക്കുവാൻ കഴിയും? സ്തോത്രം. നമ്മളെ സമയം നീട്ടിത്തരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ലഭിച്ച സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ലോകത്തിൽ അനേകർക്ക് ആരോഗ്യം വിവിധ നിലകളിൽ കൊടുത്തിരിക്കുന്നു, സൗന്ദര്യം വിവിധ നിലകളിൽ കൊടുത്തിരിക്കുന്നു, പണവും സമ്പത്തും പല അളവുകളിൽ നൽകിയിരിക്കുന്നു. സ്തോത്രം. അംബാനിക്കും അദാനിക്കും ടാറ്റായ്ക്കും ബിർളായ്ക്കും തുടങ്ങിയുള്ള അനേക കോടീശ്വരന്മാർക്ക് അവരുടെ പണത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. എന്നാൽ അവർക്കെല്ലാം ലഭിച്ചിരിക്കുന്ന സമയം ഒന്ന് തന്നെയാണ്. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജിലുള്ള ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ബീഹാറിലുള്ള ഒരു പാവപ്പെട്ടവനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ദിവസം 24 മണിക്കൂറാണ്. ലഭിച്ചിരിക്കുന്ന 24 മണിക്കൂറുകളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതാണ് നമ്മുടെ കടപ്പാട്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അവിടെ ഒരു മാസ്റ്റർ അഥവാ ഒരു ധനികനായ ഒരു മനുഷ്യൻ താൻ വിദേശത്തേക്ക് കടന്നു പോകുമ്പോൾ തന്റെ സെർവൻസിനെ വിളിച്ച് അവർക്ക് താലന്തുകൾ അഥവാ ദ്രവ്യം പണം നൽകുന്നതായിട്ട് കാണുന്നു. സ്തോത്രം. ആകെ 8 താലന്താണ് താൻ വിതരണം ചെയ്തത്. ആ 8 എണ്ണം തുല്യമായിട്ടല്ല താൻ വീതിച്ചു കൊടുത്തത്. അപ്പോൾ ലോകത്തിൽ പണവും ധനവും ഒക്കെ ലഭിക്കുന്നത് വിവിധ നിലകളിലാണെങ്കിലും സമയം ലഭിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രവർത്തിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സമയം 24 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ. ഷേക്സ്പിയർ എന്ന വിശ്വവിഖ്യാത നാടകത്തിൽ ജൂലിയസ് സീസർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യ ജീവിതത്തിലെ ഒഴുക്കുകൾ ഭാവിയുടെ അനുഗ്രഹപ്രദമായ വെള്ളപ്പൊക്കത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ഒഴുക്കുകളെ നാം അവഗണിച്ചാൽ ജീവിതം പ്രശ്നങ്ങളുടെ ആഴത്തിൽ പതിക്കുമെന്നതിന് സംശയം ഇല്ല. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഏത് വലിയ യുദ്ധത്തിലും നിർണായകമായ 10-ഓ 15-ഓ മിനിറ്റുകൾ ഉണ്ടായിരിക്കും. ആ മിനിറ്റുകളെ നാം അവഗണിച്ചാൽ പരാജയപ്പെടുമെന്നതിന് 2 പക്ഷമില്ല. ഫുട്ബോൾ കളി നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. 2 പക്ഷം സമനിലയിൽ നിൽക്കുകയാണെങ്കിൽ സമയം തീരുന്നതിന് മുമ്പുള്ള അവസാനത്തെ ചില മിനിറ്റുകൾ നിർണായകമായിരിക്കും. 2 പക്ഷവും ഒരു ഗോളെങ്കിലും അടിക്കണം എന്ന ലക്ഷ്യത്തിൽ വാശിയോടെ കളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലഭിച്ച അവസാന നിമിഷവും ശക്തിയോടെ വാശിയോടെ വീറോടെ പോരാടുന്ന പോരാട്ടം ഫുട്ബോൾ കളിയിലും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെയും അവസരങ്ങൾ പാഴാക്കാതെ നാം ഉപയോഗിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രിയമുള്ളവർ, എൻ്റെ അഭിപ്രായം, ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. നാളത്തേക്ക് മാറ്റിവെച്ചാൽ നാളെ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ഇന്ന് ചെയ്യേണ്ട ജോലി നാളെ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് എന്താണ് ഗ്യാരണ്ടി? പലരും ജീവിതത്തിന്റെ അന്ത്യത്തിൽ ദുഃഖിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? എൻ്റെ ജീവിതമെല്ലാം പാഴായിപ്പോയി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ ഭാവി,
ഒന്ന് നന്നാക്കിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്താ കാരണം? തനിക്ക് ലഭിച്ച അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാതെ, അത് ഉപയോഗപ്രദമാക്കാതെ സമയത്തെ പാഴാക്കിയതാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുവാൻ ഈസിയായിട്ട് നമുക്കിടയാകും. പ്രിയമുള്ളവരെ, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ടൈം ഫ്രെയിം എത്രയാണെന്ന് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും അറിയുന്നത് ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ ഈ ജീവിതം അവസാനിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ലഭിച്ച ജീവിതത്തിൽ ലഭിക്കുന്ന നിമിഷങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ദൈവമക്കളോട് പറയട്ടെ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ മറന്നു പോകരുത്. യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവായി സ്വീകരിപ്പാൻ, ഒരു ദൈവവേദനാകുവാൻ, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉയരങ്ങളിൽ നിന്ന് പ്രാപിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ട് ഇന്ന് വേണ്ട നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് നീട്ടിവെക്കുന്ന അനുഭവമല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. ആ അനുഭവം മാറ്റിവെച്ചിട്ട് ഇന്ന് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ഒരു ദൈവവചനമായി തീരുക. കർത്താവിന്റെ കാഹളം ധ്വനിക്കാറായി, അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകാറായി, അവനോടൊപ്പം വാനവിരവിൽ അനേകായിരം അല്ല കോടി കോടി വിശുദ്ധന്മാരോടൊപ്പം സ്വർഗത്തിലെത്തുവാൻ നിങ്ങളും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കൂ. കർത്താവിന്റെ കൽപ്പന അനുസരിക്കൂ. ഒരു ദൈവവേദനായി തീരൂ. മരണം വരെ വിശ്വസ്തനായി വിശുദ്ധനായി ജീവിക്കൂ. നിങ്ങൾക്കും ആ നിത്യകനാനിൽ ചെന്നെത്തുവാൻ ഇടയായിത്തീരും. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനവുമായി അനേകരുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവേ എനിക്ക് അങ്ങ് തന്ന നല്ല കൃപയ്ക്കായി, ഈ സാവകാശത്തിനായി, ഈ സന്ദർഭത്തിനായി സ്തോത്രം. ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെയും കർത്താവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയായല്ലോ. ഇതുവരെയും യേശുവിനെ കർത്താവായി രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കാതെ നാളെ ആകട്ടെ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കുന്ന ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അനേകായിരം ഭക്തന്മാരോടൊപ്പം അവരും സ്വർഗ സിയോനിൽ കാണപ്പെടുവാൻ നീ ഇടയാക്കണമേ. ഈ അവസരം എന്റെ എല്ലാ കേൾവിക്കാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസവീഥി എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എന്തായിരുന്നാലും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗം മറുപടി നൽകും. ഇന്നത്തെ സ്പോൺസേഴ്സിനെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ, ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.